നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന കൂർക്കം വലിയുടെ ഒരു പ്രധാന കാരണമായ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ചികിത്സാ രീതികളെക്കുറിച്ചാണ് എങ്ങനെയാണ് നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ചികിത്സിക്കാൻ പറ്റുന്നത് ആദ്യമായിട്ട് തിരുത്താൻ പറ്റുന്ന കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതായത് തൂക്കം അമിതമായ തൂക്കമുള്ള ആൾക്കാർക്ക് തൂക്കം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അതായത് ഡയറ്റിക്കൂടെ അല്ലെങ്കിൽ വളരെയധികം തൂക്കമുള്ള ആൾക്കാരിൽ നമുക്ക് ബേരിയാട്രിക് സർജറി വരെ സജസ്റ്റ് ചെയ്യാറുണ്ട് അതുകൂടാതെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്കുള്ള ഒരു കാരണം അമിതമായി മദ്യം കഴിക്കുന്നതാണെങ്കിൽ മദ്യം കഴിക്കുന്നത് നിർത്തുക മൂന്നാമതായിട്ട് മരുന്നുകൾ പല മരുന്നുകളും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാകാൻ ഒരു കാരണമായി മാറാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനത്തെ എന്തെങ്കിലും മരുന്നുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം കൺസൾട്ട് ചെയ്യേണ്ടതാണ് നാലാമതായിട്ട് പൊസിഷണൽ അതായത് ചില ആൾക്കാരിൽ മലന്ന് കിടക്കുമ്പോൾ മാത്രമാണ് കൂർക്കം വലി കൂടുതലായിട്ടുണ്ടാകുന്നത് കൂർക്കം വലി വന്നിട്ട് പിന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ആകുന്നത് അങ്ങനെയാണെങ്കിൽ പൊസിഷണൽ തെറാപ്പി നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്കുക അത് കൂടാതെ സർജറി ചെയ്ത് മാറ്റാൻ പറ്റുന്ന കാരണങ്ങൾ അത് പ്രത്യേകിച്ച് പിള്ളേരിൽ അഡനോയിഡ് ടോൺസിലിൻ്റെ അമിതമായ വളർച്ച അതായത് അഡനോയിഡ് ടോൺസില ഹൈപ്പർട്രോഫി ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാരണമാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ENT സർജനെ കാണിക്കാവുന്നതാണ് അതുകൂടാതെ മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടെങ്കിൽ അതായത് DNS എന്ന് പറയും നമുക്കൊരു ENT സർജനെ കാണിച്ചിട്ട് അത് തിരുത്താൻ പറ്റുന്ന കാരണമാണോ എന്ന് നോക്കുക പിന്നെ അതുകൂടാതെ പല്ലുകൾ ഇടുങ്ങിയിരിക്കുന്ന ആൾക്കാരിൽ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് നാവ് പുറകോട്ട് വീണിട്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവർ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ചിട്ട് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കേണ്ടതാണ് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് അതായത് തിരുത്താൻ പറ്റുന്ന കാരണങ്ങളുണ്ട് തിരുത്തി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ അതും കൂടാതെ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ വളരെ തീവ്രമായിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് CPAP മെഷീൻ അതായത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ ഈ മെഷീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പർ എയർവേസിൽ ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാക്കുന്നു അപ്പർ എയർവേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് തൊട്ട് നമ്മുടെ തൊണ്ടയിൽ ഏകദേശം ആ വോക്കൽ കോഡ് ഏരിയ വരെയുള്ള അവിടെ ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അപ്പർ എയർവേ അടഞ്ഞു പോവാതെ നോക്കുന്നു അതായത് തുറന്നു വെക്കുന്നു അങ്ങനെ തുറന്നു വെക്കുമ്പം ഉറക്കത്തിൽ വരുന്ന സ്ലീപ്പ് ആപ്നിയ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ CPAP മെഷീനാണ് ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് CPAP മെഷീനോട് ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ ഏകദേശം ഒരു 1 to 2 weeks വരെ എടുക്കാറുണ്ട് അപ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് വരുവാണെങ്കിൽ CPAP മെഷീൻ നമ്മൾ ഉറങ്ങുന്നേക്കാളും മുന്നേ അറ്റാച്ച് ചെയ്യുക ഉറങ്ങി എണീക്കുമ്പോൾ ആ മെഷീൻ എടുത്ത് മാറ്റുക ഇതാണ് സ്ലീപ്പ് ആപ്നിയയുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ചിലവരിൽ ഈ CPAP മെഷീൻ തീരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെ വരാറുണ്ട് CPAP മെഷീൻ തീരെ വെക്കാൻ പറ്റാതെ വരുന്നുണ്ട് അവർക്ക് നമുക്കൊരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഓറൽ ഡിവൈസ് അതൊന്നുമില്ല നമ്മുടെ വായിൻ്റെ അകത്ത് വെക്കുന്ന ഡിവൈസാണ് അതൊരിക്കലും CPAP മെഷീൻ്റെ അത്രയും എഫക്റ്റീവ് ആകത്തില്ല നമ്മൾ CPAP മെഷീൻ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രം സജസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഓറൽ ഡിവൈസ് CPAP മെഷീൻ ജീവിതകാലം മൊത്തം വെക്കേണ്ടി വരൂ ഇതാണ് അടുത്ത് മെയിനായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന തിരുത്താൻ പറ്റുന്ന കാരണങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി കഴിഞ്ഞിട്ടും ഈ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് CPAP മെഷീൻ മുന്നോട്ട് ഉപയോഗിക്കേണ്ടി തന്നെ വരും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്ക് ഉള്ള ചികിത്സ തേടിയില്ലെങ്കിൽ എന്താണ് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് ഒരു ഇമ്മീഡിയറ്റ് അതായത് ഉടനെ വരാൻ പറ്റുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിഡൻസ് ആണ് അതായത് ഒരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ള ആൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ക്ഷീണവും നല്ല ഉന്മേഷക്കുറവ് അതുകൂടാതെ ഉറങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കറിയാവുന്നതാണ് നമ്മൾ ഭൂരിപക്ഷം ആൾക്കാർ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് അതായത് 2-wheeler ആകാം 4-wheeler ആകാം പല ആക്സിഡൻറ്റുകളും ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ളവർ ഉറങ്ങിപ്പോകുന്ന കാരണം ഉണ്ടാകാറുണ്ട് അത് പലപ്പോഴും അത് ഒരു മേജർ ആക്സിഡൻ്റ് ആയിട്ട് മരണം വരെ സംഭവിക്കാറുണ്ട് പിന്നെ ആക്സിഡൻ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോങ് ടേം അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാർഡിയാക് ഇഷ്യൂസ് അതായത് ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് വരാം മെയിനായിട്ട് ചെറുപ്പക്കാരിൽ BP നമ്മൾ പലപ്പോഴും അതിൻ്റെ പഠനം നടത്തി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ പേഷ്യൻറ്റിന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാവും പിന്നെ BP ഉള്ളവരിൽ തന്നെ BP കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക അതും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഇടയ്ക്ക് കാരണമായിട്ട് കാണാറുണ്ട് അതുകൂടാതെ ഹാർട്ട് ഫെയിലിയർ ഹൃദയടിപ്പിനുള്ള കുഴപ്പങ്ങൾ ഇതെല്ലാം കാർഡിയക് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ് അതുകൂടാതെ CVA പോലത്തെ അതായത് സ്ട്രോക്ക് പോലത്തെ കോംപ്ലിക്കേഷൻസും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ളവർക്ക് വരാറുണ്ട് പിന്നെ ഷുഗർ അതായത് ഡയബറ്റീസ് ഉള്ളവർക്ക് മരുന്ന് കൊടുത്തിട്ടും ഡയബറ്റിക് കൺട്രോളിന് ബുദ്ധിമുട്ട് വരിക
ഇതും നമ്മൾ പഠനം നടത്തുമ്പോൾ മനസ്സിലാകുന്ന ആ പേഷ്യൻറ്റ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ളവർക്കും ഇങ്ങനെ വരാറുണ്ട്. പിന്നെ കുട്ടികളിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ്, സ്കൂളിൽ ശ്രദ്ധ കുറവ്, പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക, അതായത് ലേണിംഗ് ഡിസബിലിറ്റീസ്, ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ആകാം.